നമസ്കാരം. നമ്മളൊക്കെ വളരെ സാധാരണയായി പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു പദമാണ് ഇയർ ബാലൻസ്. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് തലകറങ്ങുന്നു, ഇയർ ബാലൻസ് കൊണ്ട് എനിക്ക് വീഴാൻ തുടങ്ങുന്നു. എന്താണ് ഇയർ ബാലൻസ്? എങ്ങനെയാണ് ഇയർ ബാലൻസ് തലകറക്കം ഉണ്ടാക്കുന്നത്? ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ഈ വീഡിയോയിലൊന്ന് കാണാം. എന്തുകൊണ്ടാണ് നമ്മൾ തലകറക്കം വരുമ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്നത്? ഇയർ ബാലൻസ് അഥവാ ചെവിക്ക് നമ്മളുടെ ബാലൻസുമായിട്ട് വളരെ വലിയ അഭേദ്യ ബന്ധമുണ്ട്. നമ്മളുടെ ചെവി മൂന്ന് ഭാഗങ്ങളാണ്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അങ്ങ് ഉള്ളിലെ ചെവിക്കകത്ത് അവിടെ ഒരു വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് നമ്മൾ വിളിക്കുന്ന മൂന്ന് സെമി സർക്കുലർ കനാലുകളുണ്ട്. അതായത് മൂന്ന് വളരെ ഫുൾ വട്ടത്തിലല്ല, ഇങ്ങനെ സെമി സർക്കുലറായിട്ടുള്ള മൂന്ന് ചെറിയ ട്യൂബുകളുണ്ട്. ഈ ട്യൂബുകൾ മൂന്ന് പ്ലെയിനുകളിലായിട്ടാണ് നിൽക്കുന്നത്, ത്രീ ഡയമെൻഷനിലായിട്ട്. നമ്മളുടെ ത്രീ ഡയമെൻഷനിലായിട്ടുള്ള നമ്മളുടെ എല്ലാ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഇവരായതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ദിശയിൽ ഒന്ന് മുകളിലേക്ക് ഒന്ന് സൈഡിലേക്ക് അങ്ങനെ മൂന്ന് ഡയറക്ഷനിലേക്കായിട്ടാണ് ഇത് വിറ്റിരിക്കുന്നത്. ഇതിനകത്തൊരു ഫ്ലൂയിഡും ഫിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഭിത്തികളുടെ താഴെ അല്ലെങ്കിൽ ഭിത്തി ഇതിൻ്റെ ഈ കനാലുകളുടെ ഭിത്തികളിലായിട്ടൊക്കെ ചെറിയ 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 കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസാണ്, ഇത് നമ്മൾ ഓട്ടോകോണിയാന്ന് നമ്മൾ പറയും. ഈ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഇതിങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഇളകി ഈ ഫ്ലൂയിഡിനകത്ത് അല്ലെങ്കിൽ ഈ വെള്ളത്തിനകത്ത് വീണ് കഴിയുമ്പോഴാണ് നമുക്ക് തലകറക്കം ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ കല്ല് വീഴുമ്പോൾ തന്നെ ഒരു ഓളം ഉണ്ടാകുന്നത്, ആ ഓളം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് തലകറങ്ങുന്നത്. അപ്പം ഇതുകൊണ്ടാണ് ശരിക്കും ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലകറക്കം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, എല്ലാ തലകറക്കവും ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് ധരിക്കരുത്. നമ്മൾ നിൽക്കുന്നിടത്തും നമ്മുടെ പൊസിഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രത്യേക ഒരു ദിശയിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് മേപ്പോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ താഴോട്ടൊന്ന് നോക്കുന്നു, ഏതെങ്കിലും ദിശയിലേക്ക് നോക്കുന്ന ഉടനെ നമുക്ക് തലകറക്കം വരുന്നു. ഈ തലകറക്കം സ്വല്പസമയം നമ്മൾ വീണ്ടും അനക്കാതെ വയ്ക്കുന്നുണ്ട്, അങ്ങ് മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ അല്ലെങ്കിൽ BPPV, ബിനൈൻ പരോക്സിമൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. ഇതാണ് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുള്ള തലകറക്കം. നേരെ മറിച്ച് നമുക്ക് തലകറക്കം പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി, നമ്മളത് അത് കുറേ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, ഇല്ലെങ്കിൽ മാറുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വെർട്ടിഗോ അല്ല, അല്ലെങ്കിൽ തലകറക്കമല്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലയുടെ പൊസിഷൻ മാറി, വീണ്ടും നിങ്ങൾ അതേ ദിശയിലേക്കാണ് തിരിക്കുമ്പോൾ പിന്നെയും തലകറക്കം വരുന്നു, വീണ്ടും നോർമലായിരിക്കുമ്പോൾ മാറുന്നു. അങ്ങനെയാണ്, അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാറുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ആ ദിശയിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് പൊസിഷൻ പറ്റുകയാണ്. ഇത് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. നമുക്ക് ശരിയാണ്, നമുക്ക് ബുദ്ധിമുട്ടുന്നു, കാരണം ഇത് ഇതിനകത്ത് നമുക്ക് കണ്ണിരുട്ട് കയറുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നിൽ നമ്മളിങ്ങനെ ചുറ്റുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ ചുറ്റുന്നതായിട്ടോ അനങ്ങുന്നതായിട്ടോ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ വെർട്ടിക്കോ അല്ലെങ്കിൽ പൊസിഷൻ വെർട്ടിക്കോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ആണെങ്കിൽ മാത്രമേ ഈ പൊസിഷൻ വെർട്ടിക്കോ ആണെന്ന് നിങ്ങൾ തീരുമാനിക്കോ. എന്തെങ്കിലും കാരണം ഇതല്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ തന്നെ തലകറക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു വെസ്റ്റിബുലർ റീഹാബിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ENT സർജനെയോ നിങ്ങൾ കണ്ടിരിക്കണം, എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പം ഈ പൊസിഷൻ വെർട്ടിഗോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പരിഹരിക്കാൻ ശരിക്കും യാതൊരു മരുന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് ഡോക്ടേഴ്സും അറിയാം, ഡോക്ടേഴ്സും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത്. ഇത് വ്യായാമത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാം. അങ്ങനെ നീണ്ടു നിൽക്കുന്നു, ഇപ്പം നിങ്ങൾ ഒരു ചികിത്സ എടുത്തില്ലെങ്കിൽ പോലും ചിലപ്പം മൂന്നോ നാലോ അഞ്ചോ ആഴ്ച കൊണ്ടൊക്കെ ഇതങ്ങ് മാറാറുണ്ട് പലപ്പോഴും. കാരണം ഈ ഇളകിക്കിടക്കുന്ന ക്രിസ്റ്റൽസ് ഓടി നടക്കുന്നത് ഇതെങ്ങനെങ്ങനെ പയ്യെ 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 അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് പോയി ഇത് ഏതെങ്കിലും ഭിത്തിയിലോട്ട് ചെന്ന് പോയി, അല്ലെങ്കിൽ കാശുകാരുള്ള ബെഡുണ്ട് ആ ബെഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മാഗ്നറ്റ് അവിടെ പശ പോലെ സംഭവം, അവിടെ പറ്റി പിടിച്ചോളും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറി. ഇല്ലെങ്കിൽ ഈ കനാലിൻ്റെ പുറത്ത് തങ്ങൾ വെളിയിൽ പോയാൽ മതി. കനാൽ ഈ നമ്മുടെ വെസ്റ്റിബുലർ അപ്പാരറ്റസിൻ്റെ പുറത്തോട്ട് ഇത് കല്ലം വെളിയിൽ പോയി കഴിഞ്ഞാലും നമ്മളുടെ പ്രശ്നം അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എങ്ങനെ പുറത്ത് കളയാം എന്നുള്ളതാണ് ഈ വ്യായാമത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ തിരിച്ചതിനെ കറക്കിക്കൊണ്ടെന്ന് ഇവിടെ പതിപ്പിക്കുക. അപ്പോൾ അങ്ങനെ കറക്കിക്കൊണ്ടെന്ന് പതിപ്പിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് നമ്മൾ എപ്ലീസ് മെനുവർ എന്ന് പറയും. അത് നമ്മൾ ക്ലിനിക്കിൽ തന്നെ ചെയ്യുന്നത്. അപ്പം ഇത് ഈ എക്സസൈസ് കൊണ്ട് മാറാത്ത ആൾക്കാർക്ക് നമ്മൾ വെറും ഒരു രണ്ട് മിനിറ്റ് നേരത്തെ ടെക്നിക്കാണ് എപ്ലീസ് മെനുവർ. അത് നമ്മൾ തന്നെ അന്നേരം തന്നെ ചെയ്യാറുണ്ട്. ആ ഒരു രാത്രി ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം അങ്ങ് തീർക്കാവുന്നേ ഉള്ളൂ. ഇല്ലായെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സസൈസ് കൊണ്ട് തന്നെ മിക്കവാറും ഒരു 80% ആൾക്കാർക്ക് എക്സസൈസ് കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടാറുണ്ട്. അപ്പം ആദ്യം പൊസിഷൻ വെർട്ടിഗോ എന്താണെന്ന് മനസ്സിലായാലും പൊസിഷൻ വെർട്ടിഗോ ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുക. ഇനി നമുക്ക് ഇനി എന്താണ് ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുള്ള തലകറക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ?
ശക്തമായ രീതിയിൽ നമ്മുടെ തലയൊന്ന് ഏതെങ്കിലും തരത്തിൽ വെട്ടിക്കുക. ഇപ്പോൾ പണ്ട് ആൾക്കാർ തമാശയ്ക്ക് പറയാറുണ്ട്, അടിച്ച് നിന്റെ ചെവിക്കല്ലിളക്കി കളയുമെന്ന്. എന്നിട്ട് നാടൻ പ്രയോഗമുണ്ട്, അത് ശരിക്കും സത്യമാണ്. ശക്തമായ ഒരു അടി നമ്മുടെ ചെവി ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ഒട്ടക്കോണിയ ഇളകി ഈ ഫ്ലൂയിഡിനകത്ത് വീഴും. അപ്പോൾ നമുക്ക് തലകറക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ അടി ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ നമ്മൾ ശക്തമായ എന്തെങ്കിലും അടി കൊള്ളുകയോ അല്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ടൊന്ന് തുമ്മുകയോ ഇതൊന്നും വേണ്ട. നമ്മൾ ഉള്ളൻ ചെവിക്ക, അതായത് ഇന്നർ ഇയർ ചെവിക്കുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ശക്തമായ നല്ലൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ചെവിയിൽ നിന്ന് പഴുപ്പ് ഒഴുകുക, അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഭാഗമായിട്ടോ, ഇനി ഇതൊന്നും വേണ്ട. നമ്മൾ എന്തെങ്കിലും അസുഖം പിടിച്ച് നമ്മൾ കിടക്കുവാതിരിക്കട്ടെ, ഒരേ പൊസിഷനിൽ നമ്മൾ തല ഒരേ പൊസിഷനിൽ വെച്ച് ഇങ്ങനെ കിടക്കാമെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചിലപ്പം ഇതുണ്ടായെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ശക്തമായ, പ്രധാനമായിട്ട് ശക്തമായ തല വെട്ടിക്കുന്ന ഒരു പൊസിഷനിൽ ആണ് ഇതുണ്ടാകുന്നത്. ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരേ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞാലും ചിലപ്പം ഇത് വരാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇനി ഇതിൻ്റെ ചികിത്സയുടെ ഭാഗം. പൊസിഷൻ വെർട്ടിഗോ ആണ് അല്ലെങ്കിൽ ബി പി പി വി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ തലകറക്കത്തിൻ്റെ കാരണമെങ്കിൽ, ഇതിന് കഴിവതും മരുന്നിൻ്റെ ആവശ്യമേ വരാറില്ല. ഒരു 80% മരുന്നില്ലാതെ തന്നെ ഇത് മാറ്റിയെടുക്കാം. ഇവിടെ ഫിസിയോതെറാപ്പിക്ക് വളരെ നിർണായകമായ പങ്കാണ്. കാരണം ഫിസിയോതെറാപ്പിയിലെ വ്യായാമങ്ങൾ ഇതിന് ഭയങ്കരമായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് മാത്രമല്ല, ഇത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ അസുഖം ഇല്ലാതാക്കാൻ അത് വളരെ എളുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഒന്നും ചെയ്തില്ലേ പോലും ചിലപ്പം 3-5 ആഴ്ച കൊണ്ട് അങ്ങ് മാറി വന്നു തരും. ഇത് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക്, അതായത് വ്യായാമം ചെയ്ത് കഴിഞ്ഞ പുറകെ തന്നെ പോലും ചിലപ്പം പലർക്ക്, ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് വ്യായാമം ഒരു സെറ്റ് വ്യായാമം കഴിയുമ്പോൾ തന്നെ, ഒരു ദിവസം വ്യായാമം കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് മാറാറുണ്ട്. അപ്പം വ്യായാമത്തിന് വളരെ നിർണായക പങ്കാണ്. കാരണം വ്യായാമങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വ്യായാമങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാൽസ്യം കാർബൺ ക്രിസ്റ്റലിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യായാമം. മറ്റേ വ്യായാമങ്ങൾ നിങ്ങളുടെ ആ സ്റ്റെബിലിറ്റി, കാരണം ഓൾറെഡി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. കാരണം നിങ്ങൾ പേടിച്ചാൽ, നിങ്ങൾ നടന്ന് പോകുമ്പം ഒരാൾ അടുത്തോട്ട് പോയാൽ പോലും നിങ്ങൾ വീഴുമെന്ന് തോന്നും, ഒരു മുറി വേറെ മുറിയോട്ട് ഇറങ്ങുമ്പോൾ വീഴുമെന്ന് തോന്നും, പെട്ടെന്ന് മേപ്പോട്ട് നോക്കിയാൽ നിങ്ങൾ വീഴുമെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗേസ്, നിങ്ങളുടെ കാഴ്ച ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനത്തെ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടിയുണ്ട്. അങ്ങനത്തെ നിങ്ങളുടെ ആ ഒരു ബാലൻസ് ലെവൽ, നിങ്ങളുടെ 3-dimensional ബാലൻസ് ലെവലും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഒരു സെറ്റ് ഓഫ് വ്യായാമങ്ങൾ. അപ്പോൾ വ്യായാമങ്ങൾ വളരെ നിർബന്ധമാണ്, വളരെ ലളിതവുമാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വ്യായാമങ്ങൾ ഇതാണ് ഈ നിങ്ങൾ തലകറക്കുന്നതിന് കാരണം ഇതാണെന്നുള്ളത് നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ വ്യായാമങ്ങൾ ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തലകറക്കം വന്നെന്ന് വരും, പേടിക്കേണ്ട. ഇത് ഈ ക്രിസ്റ്റലെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ പൊസിഷൻ, ഞാൻ ആ വീഡിയോ പറയുന്ന പോലെ തന്നെ പൊസിഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒരു 30 seconds വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തലകറക്കം മാറുന്നവരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം അടുത്ത പൊസിഷനിലോട്ട് പോവുക. അങ്ങനെ പതുക്കെ പതുക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് വ്യായാമം ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. തലകറക്കത്തിന് വീട്ടിൽ നമുക്ക് സ്വയം ചെയ്യാവുന്ന ഏതാനും വ്യായാമങ്ങളാണ് കാണിക്കുന്നത്. ആദ്യത്തെ വ്യായാമം, ഇതുപോലെ നിങ്ങളൊരു കട്ടിൽ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കഴുത്ത് ഏകദേശം 45 degrees, അതായത് ഇങ്ങനെ മൊത്തം ഇരിക്കുന്നത് 90 degrees ആവും. മുന്നോട്ടുമല്ല, ഇങ്ങനെ അറ്റത്തോട്ടല്ല, ഏകദേശം ഈ ഒരു ലെവലിലേക്ക് കഴുത്തിങ്ങിട്ടിരിക്കുക. അവിടെ നിന്ന് നിങ്ങൾ മേളിലേക്ക് നോക്കുക. നോക്കിയതിന് ശേഷം നേരെ പയ്യെ തല അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചരിഞ്ഞ് കിടക്കുക. ഇങ്ങനെ തലയാണുണ്ടെങ്കിൽ തലയാണ്, ഇല്ലെങ്കിൽ തല ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക. അതിനുശേഷം ആ പൊസിഷനിൽ നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാവുന്നെങ്കിൽ തലകറക്കം മാറുന്നിടം വരെ അങ്ങനെ കിടക്കുക. ഇനി തലകറക്കം ഇല്ല എങ്കിൽ ഒരു 30 seconds, അതായത് നമ്മൾ 30 minutes വരെ അങ്ങനെ കിടക്കുക. അതിനുശേഷം തലകറക്കം ഉണ്ടെങ്കിൽ തലകറക്കം മാറിയതിനു ശേഷം പയ്യെ നിവർന്ന് നേരെയിരിക്കുക, നേരെ മുന്നോട്ട് നോക്കിയിരിക്കുക. എഴുന്നേറ്റിരിക്കുമ്പോഴും നിങ്ങൾക്ക് തലകറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലകറക്കം മാറുന്നിടം വരെ അങ്ങനെ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇല്ല എങ്കിൽ അവിടെ 30 seconds ഇരിക്കുക. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ 45 degrees ഇങ്ങോട്ട് തിരിയുക. പൂർണ്ണമായിട്ട് ഇങ്ങനെ തിരിയരുത്, ഈ ഒരു ആംഗിളിലേക്ക് തിരിയുക. അവിടെ നിന്ന് മേപ്പോട്ട് നോക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ടും നിങ്ങൾ കിടക്കുക, തല താത്ത് വയ്ക്കുക. അവിടെ നിങ്ങൾ 30 seconds കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ 45 degrees വെയിറ്റ് ചെയ്യുക. ശേഷം വീണ്ടും നേരെ നിവർന്നിരിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞെനി തിരിഞ്ഞു കഴിയുമ്പോൾ ഒരു സൈക്കിളോ, അങ്ങനെ ഒരു 3 cycles ചെയ്യാൻ നോക്കുക. ഇതാണ് ആദ്യത്തെ വ്യായാമം, ബ്രാൻഡർ ഓഫ് എക്സസൈസ്. അടുത്ത വ്യായാമം, ഇതുപോലെ നിങ്ങൾക്ക് ഒരു വടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിരലോ ഒരു പെൻസിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഇങ്ങനെ പിടിക്കുന്ന ശേഷം നിങ്ങളുടെ നോട്ടം രണ്ട് കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് ഈ വടിയിലായിരിക്കണം. എന്നിട്ട് ഈ വടി രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ നീക്കുക.
നീക്കുമ്പോൾ നിങ്ങളുടെ തല ചലിക്കാൻ പാടില്ല, നിങ്ങളുടെ കണ്ണുകൾ മാത്രമേ ചലിക്കാൻ പാടുള്ളൂ. ഈ വടിയിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി കറക്റ്റ് വടിയിൽ തന്നെ നോക്കുക. വടി ചലിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കണ്ണുകൾ രണ്ട് വശത്തേക്കും ആ വടിയോടൊപ്പം മൂവ് ചെയ്യുക. തല ഒരു കാരണവശാലും ചലിക്കാൻ പാടില്ല, ഇങ്ങനെ രണ്ട് വശങ്ങളിലേക്കും മൂവ് ചെയ്യുക. ഇതേ വ്യായാമം തന്നെ വടി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ തല ഇങ്ങനെ പൊങ്ങാനോ താഴാനോ പാടില്ല, ആ കണ്ണുകൾ മാത്രം മുകളിലേക്ക് പോവുക, കണ്ണുകൾ വടിയോടൊപ്പം താഴേക്ക് പോവുക. മൂന്നാമത്തേത് വടി ഇങ്ങനെ ഒബ്ലിക്കലി ഡയഗണലി മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക തല ഇങ്ങനെ അനങ്ങാൻ പാടില്ല, കണ്ണുകൾ മുകളിലേക്കും അതുപോലെ കണ്ണുകൾ താഴേക്കും. ഇത് ഈ വശത്തേക്കും അതുപോലെ തന്നെ കണ്ണുകൾ മുകളിലേക്ക് കണ്ണുകൾ താഴേക്ക്. ഇത് വടി കൊണ്ടുള്ള ആദ്യത്തെ എക്സസൈസ്. ഇനി വടി കൊണ്ടുള്ള രണ്ടാമത്തെ എക്സസൈസ്. ആദ്യത്തെ വ്യായാമത്തിൽ നമ്മൾ നമ്മളുടെ കഴുത്ത് ചലിപ്പിച്ചില്ല, വടിയാണ് ചലിപ്പിച്ചത്. ഈ വ്യായാമത്തിൽ നമ്മൾ വടി ചലിപ്പിക്കത്തില്ല, നമ്മളുടെ കഴുത്താണ് ചലിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെയും ദൃഷ്ടി ഈ വടിയിലേക്ക് തന്നെ, നമ്മൾ കഴുത്ത് പയ്യെ തിരിക്കുന്നു, പക്ഷേ എൻ്റെ നോട്ടം ആ വടിയിലേക്ക് തന്നെയായിരിക്കും. എത്രയും തിരിക്കാമോ അത്രയും തിരിക്കുന്നു, തിരിച്ച് വീണ്ടും വടിയിലേക്ക്, അതുപോലെ തന്നെ ഇങ്ങോട്ടും പരമാവധി തിരിക്കുന്നു, തിരിച്ച് വടിയിലേക്ക്, അതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ തല പുറമോട്ട് കൊണ്ടുപോകുന്നു, പക്ഷേ എൻ്റെ ദൃഷ്ടി ഈ വടിയിലേക്ക്. മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തല കുനിക്കുമ്പോൾ എത്രയും എനിക്ക് നോക്കാമോ അത്രയും ഞാൻ വടിയിലേക്ക് തന്നെ എൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വടി കൊണ്ടുള്ള രണ്ടാമത്തെ വ്യായാമം. ഇനി മൂന്നാമത്തെ വ്യായാമം. ആദ്യത്തെ രണ്ട് വ്യായാമത്തിൽ ഒന്നിൽ നമ്മൾ കണ്ണ് മാത്രം ചലിപ്പിച്ചു, രണ്ടാമത്തേൽ നമ്മളുടെ തല മാത്രം ചലിപ്പിച്ചു. ഇതിൽ നമ്മൾ കണ്ണും തലയും ചലിപ്പിക്കുക. ഇതിന് നമുക്ക് ഇതുപോലൊരു റബ്ബർ പന്ത് ഉപയോഗിക്കാം. പന്ത് ഉപയോഗിച്ചതിന് ശേഷം രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു പിടിക്കാം, അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ എറിഞ്ഞു പിടിക്കാം. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ തലയും ഒരുപോലെ ചലിക്കുകയാണ് രണ്ട് വശത്തേക്ക്. ഇത് ആണ് അടുത്ത വ്യായാമം. ഇതും പല ആവർത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വ്യായാമം നിങ്ങളുടെ തലകറക്കം ഉള്ളപ്പോൾ ചെയ്യാവുന്നതാണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലായെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ഇതുപോലെ കസേര വല്ല അടുത്തിട്ട് അത് പിടിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അടുത്ത് നിർത്തിക്കൊണ്ടോ വേണം ഇത് ചെയ്യാം. ആദ്യം ഈ എക്സസൈസിൻ്റെ പല ഘട്ടങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ രണ്ട് കാലുകളും ഇതുപോലെ ചേർത്ത് വെച്ച് നിൽക്കുക, മാക്സിമം അടുപ്പിച്ച് വെച്ച് നിവർന്ന് നിൽക്കുക. നിവർന്ന് നിൽക്കുക പറയുമ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ തലകറക്കമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ നേരെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നിൽക്കുക, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ തലകൾ രണ്ട് വശത്തേക്ക് നോക്കുക, നേരെയാക്കുക, വീണ്ടും ഈ വശത്തേക്ക് നോക്കുക, നേരെയാക്കുക. ഇത് അതിൻ്റെ രണ്ടാം ഘട്ടം. ഇതും ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഘട്ടം ഇങ്ങനെ നിന്നുകൊണ്ട് മുകളിലേക്ക് നേരെ, താഴേക്ക് നേരെ. ഈ മൂന്നെണ്ണം ചെയ്ത് ഇത് ഒരുമാതിരി ബെറ്റർ ആയതിനു ശേഷമാണ് അടുത്ത ഘട്ടം ചെയ്യേണ്ടത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നിങ്ങളുടെ കാലുകൾ രണ്ടും അടുപ്പിച്ച് വയ്ക്കുക. അടുപ്പിച്ച് വെച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് അടുത്ത് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടയ്ക്കുക. അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വരുമ്പോൾ ബാലൻസ് പോകുന്ന പോലെ തോന്നാം, കണ്ണ് തുറക്കരുത്. കണ്ണ് തുറക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ പുറമോട്ട് നിങ്ങളിങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ബാലൻസ് ചെയ്ത് മാക്സിമം കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ആ തലകറക്കം മാറുന്നിടം വരെ പിടിച്ചു നിൽക്കുക. അത് ഒന്നുകിൽ തലകറക്കം മാറുന്നിടം വരെ, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചെയ്യേണ്ടത്. കണ്ണടച്ചു പിടിക്കുക, ആട്ടം വരുന്നെങ്കിൽ ആടിക്കോട്ടെ കുഴപ്പമില്ല, മാക്സിമം പിടിച്ചു നിൽക്കുക. ആ ബാലൻസ് ആയതിനു ശേഷം കണ്ണ് തുറക്കുക, ഇല്ലെങ്കിൽ 30 സെക്കൻഡ് ആയതിനു ശേഷം കണ്ണ് തുറക്കുക. ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ്. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കോഷ്യസ് ആയിട്ട് വേണം ചെയ്യാൻ. ഒന്നെങ്കിൽ ആരെങ്കിലും അടുത്ത് ഒരാളെ അടുത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ അടുത്തൊരു കസേരയോ ഇല്ലെങ്കിൽ പിടിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം അടുത്ത് തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലകറക്കം എന്താണെന്ന് മനസ്സിലായല്ലോ, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നും മനസ്സിലായിക്കണം. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.